ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളുടെ നടുവിൽ ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു ശനിയാഴ്ച രാത്രി, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലെ രാത്രിയിലെ നമ്മുടെ ശുശ്രൂഷ നാളുകളായി കാത്തിരിപ്പ് യോഗം എന്ന ക്യാപ്ഷനിലാണ് നമ്മൾ നടത്തുന്നത്. പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവാത്മാവിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അനുഭവിക്കാനും അധികം ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറയാനും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അങ്ങനൊരു ആത്മീക ദർശനത്തോടുകൂടെയാണ് നാളുകൾക്ക് മുമ്പ് പൗർവിഷൻ ശനിയാഴ്ചകളിൽ വൈകുന്നേരം കാത്തിരിപ്പ് യോഗമായി അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക യോഗമായി ക്രമീകരിപ്പാനിടയായി തീർന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഞങ്ങൾ കർത്തൃദാസന്മാർ ആര് വന്നാലും ശനിയാഴ്ചകളിൽ രാത്രി ദൈവമക്കളുടെ നടുവിൽ ദൈവവചനത്തിലൂടെ അവരവർക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം പരാമർശിക്കുകയും ദൂതുകളെ അറിയിക്കുകയും ചെയ്യാറുള്ളത്. ഇന്ന് നമുക്ക് അത്യുന്നതൻ്റെ മറവിലായിരുന്നു 29-ാമത്തെ പ്രാവശ്യം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധാനത്തിൽ രാവിലെ 6 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ച ശുശ്രൂഷ വൈകിട്ട് 6 മണിക്ക് നിർത്തേണ്ടതായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ സമയം വരെയും കർത്തൃദാസന്മാർ തുടർമാനമായി ദൈവദിനം ശുശ്രൂഷിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ അല്പസമയം മുമ്പ് നമുക്ക് ദൈവദിനത്തിലൂടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച്, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച്, ഭാര്യഭർത്തൃബന്ധത്തെക്കുറിച്ചെല്ലാം വേദപുസ്തകം തരുന്നതുപോലത്തെ ഒരു കാഴ്ചപ്പാട് ലോകത്തിലെ ഒരു പുസ്തകങ്ങളും ഒരിടത്തുനിന്ന് ഒരു ഐഡിയ നമുക്ക് ലഭിക്കുകയില്ല. കാരണം കുടുംബത്തിൻ്റെ സ്ഥാപകൻ ദൈവമാണ്, ദൈവമാണ് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ വിശുദ്ധന്മാർക്കെഴുതി, ദൈവം മനുഷ്യർക്കെഴുതിയ പുസ്തകത്തിനകത്ത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചത് സുന്ദരമായ നല്ല ഭാഷയിൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവിൻ്റെ ദാസന്മാർ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവർ പറഞ്ഞ വാക്കുകളൊക്കെ ചൂടുപിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ രാത്രിയിലും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ചായിരിക്കുക. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എപ്പോൾ പറയാൻ വേണ്ടി നിന്നാലും ഞാൻ നിങ്ങളെ ഇതിന് മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നന്നായി പറഞ്ഞു തീർക്കാൻ ഭൂമിയിൽ ഒരു ദൈവശാസ്ത്രജ്ഞനും കഴിയുകയല്ല. കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുകയല്ല, അനുഭവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ലഭിച്ച വെളിപ്പാടിന് തക്കവണ്ണമാണ് ദൈവാത്മാവിനെക്കുറിച്ചൊക്കെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, വചനത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശനത്തിന് തക്കവണ്ണമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് സഭയുടെ ആദ്യത്തെ പ്രസംഗം യെരുശലേമിലെ മാളികമുറിയിൽ ഒരു വലിയ സംഘം ആളുകൾ തടിച്ചുകൂടി നിൽക്കുമ്പോൾ അവർ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അപ്പോസ്തലന്മാരടക്കമുള്ള 120 പേരോട് അടങ്ങുന്ന ഒരു ആത്മീക സംഘം ആത്മാവിൽ നിറഞ്ഞ് ഇരിക്കുന്നിടം മറന്ന് അവരിൽ വ്യാപരിക്കുന്ന ദൈവീക ശക്തി അവരാസ്വദിച്ച് അനുഭവിച്ച് നിൽക്കുമ്പോൾ, പരിസരം മറന്നവർ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിൽക്കുമ്പോൾ, പുതുശക്തി പ്രാപിച്ച് നിൽക്കുമ്പോൾ, തടിച്ചുകൂടിയ ആളുകളോട് അവർ തെറ്റിദ്ധരിച്ചു, സ്തോത്രം, ഇവർ പുതുവീഞ്ഞു കുടിച്ചിട്ടിരിക്കുന്നവരാണെന്ന്, ആ സ്ഥാനത്ത് തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാൻ നേതൃത്വത്തിൽ നിൽക്കുന്ന അപ്പോസ്തോലിക വൃന്ദത്തെ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരെ ദൈവാത്മാവ് തന്നെ നിർബന്ധിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഞങ്ങളുടെ ഉള്ളിൽ വന്നത്, ആത്മാവിനെയാണ് ഞങ്ങൾ പ്രാപിച്ചത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എൻ്റെ ഒരു നിരൂപണമാണ്, സ്തോത്രം. അവിടെ മാത്രമാണ് നമ്മൾ കാണുന്നത് പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് എന്നുള്ള വാക്ക്, സ്തോത്രം. അതിനൊരു പക്ഷേ ഇവർക്ക് ആർക്കും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നന്നായി പറഞ്ഞ് അവതരിപ്പിക്കാൻ ഒരു പക്ഷേ ത്രാണിയിൽ, യേശുവിനെക്കുറിച്ചാണെങ്കിൽ അവർ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്ന് പറയും. കാരണം 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്നതാണ്. യേശുവിൻ്റെ ദിനചര്യകൾ, പ്രാർത്ഥനകൾ, യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ അവർ കണ്ടും കേട്ടും യോഹന്നാൻ പിന്നീട് എഴുതിയതുപോലെ തൊട്ടും സ്പർശിച്ചും ഒക്കെ അനുഭവിച്ചതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവരാദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ധാരണപ്പെശക് മാറ്റിക്കൊടുക്കാൻ വേണ്ടി ആര് പറയും, ആരത് വിശദീകരിക്കുമെന്നുള്ളൊരു ആശങ്ക ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിനകത്ത് കണ്ടേക്കാം. അതുകൊണ്ട് അവർ എല്ലാവരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു. ഭാഗ്യവശാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ്, സ്തോത്രം, വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ദൈവികതയെക്കുറിച്ചോ ബോധ്യപ്പെടാൻ കഴിയുന്നതല്ല. 11 പേർക്ക് പറയേണ്ടി വന്നില്ല, ഒരാൾ തന്നെ പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, 3000-ത്തോളം പേര് സ്നാനപ്പെടാൻ തയ്യാറായി എന്നതാണ് ആ സംഭവം അവസാനിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ ഈ ആമുഖം പറഞ്ഞത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നന്നായി പറയാനൊന്നും എനിക്കും അറിയുകയല്ല. പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് ലഭിച്ച, ഞാൻ അനുഭവിച്ച, ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഏറ്റവും ഈടുറ്റ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോഴും പ്രാർത്ഥനയിലിരിക്കുമ്പോഴും ഒരു സഭയെ നയിക്കുമ്പോഴും ഇതുപോലത്തെ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ പാദാരവിന്ദത്തിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും, സ്തോത്രം, അതല്ല മനസ്സുനുറങ്ങി മനുഷ്യനെന്ന നിലയ്ക്ക് അകത്ത് ഭാരത്തോടിരിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അസാധാരണമായ അവർണ്ണനീയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പങ്കാരുമില്ലാതെ കൂട്ടാളികളില്ലാതെ ഒറ്റപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ഈ രാത്രി ദൈവാത്മാവ് ഏറ്റവും നല്ല
കൂട്ടുകാരനാകട്ടെ, ഏറ്റവും നല്ല സഹകാരിയാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സുപരിചിതമായിരിക്കുന്ന വേദവാക്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:16 എത്രയോ പ്രാവശ്യം കാത്തിരിപ്പ് യോഗത്തിന് കർത്തൃദാസന്മാർ വായിച്ചതായിരിക്കും വാക്യമെങ്കിലും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ചിന്തകൾ നിങ്ങളുമായി ദൈവാത്മാവിൽ പങ്കുവെക്കാൻ ഞാൻ വായിക്കാൻ നിർബന്ധിതനാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:16 വായിക്കുകയാണ്. വാക്യത്തിൽ നിന്ന് ശ്രദ്ധിക്കും, ബൈബിൾ തുറക്കൂ, ആ വാക്യത്തിലേക്ക് നോക്കി. വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, എൻ്റെ പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും. പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, കാര്യസ്ഥൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിച്ചവരും പറഞ്ഞവരൊക്കെ കാര്യസ്ഥനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോ പറയാൻ. കാര്യസ്ഥനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും നിശ്ചയമായിട്ടും. എങ്കിലും ഈ രാത്രിത്തേക്ക് സന്ദേശമൊരുക്കുമ്പോൾ ദൈവാത്മാവ് അത് തന്നെ പറയാനാണ് പ്രേരിപ്പിച്ചതുകൊണ്ട് ആവർത്തന വിരസത വന്നാൽ നിങ്ങളൊരു ബുദ്ധിമുട്ടരുത്. സ്തോത്രം പറഞ്ഞുകൊണ്ട് കാര്യസ്ഥനാം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളൊരു മനോബോധം നിങ്ങളുടെ മനസ്സിൽ തരാൻ പറ്റിയാൽ എൻ്റെ പ്രസംഗം വിജയിച്ചു. അല്പസമയം കൊണ്ട് അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ആ വാക്യം സന്തോഷം കൊണ്ട്. യേശു പറയുന്നു, പിതാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, സ്തോത്രം, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും, സ്തോത്രം എന്ന് യേശു പറഞ്ഞിട്ട് ഏകദേശം യാത്ര പറച്ചിലുള്ള സമയമൊക്കെയാണ് 14 എത്തുമ്പോൾ നിങ്ങൾക്കറിയാലോ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടെ പറഞ്ഞത് പേടിക്കണ്ട, സ്തോത്രം, ഞാൻ പിതാവിനോട് ചോദിക്കാം, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങൾക്ക് തന്നെ. കാര്യസ്ഥൻ എന്ന വാക്കുകൊണ്ട് 5 വേദപുസ്തകത്തിനകത്ത് കാര്യസ്ഥൻ എന്ന വാക്ക് മലയാള ബൈബിളിൽ വന്നിട്ടുണ്ട്. 5 ഞാൻ കാണിച്ചു തരാം. 5 5 കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇന്ന് രാത്രി എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം കൊണ്ട് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പേനയും പേപ്പറും നിങ്ങളുടെ ഡയറിയൊക്കെ എടുത്തുകൊണ്ട് ദൈവത്തിന് ഇരിക്കുന്നു. ശ്രോത്ര, തീർച്ചയായിട്ടും എന്തെങ്കിലും ദൈവം പറയാതിരിക്കില്ല, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് കിട്ടാതിരിക്കുകയില്ല. സ്തോത്രം, ഇവിടെ പറയുന്നു കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന വാക്കിന് പ്രമാദമായിരിക്കുന്ന അർത്ഥമുണ്ട്. വാക്കിൻ്റെ അർത്ഥത്തേക്കാൾ കാര്യസ്ഥൻ എന്ന പദവിക്ക് ഭയങ്കരമായിരിക്കുന്ന ഔപചാരികതയും ഭയങ്കര ഉത്തരവാദിത്വമുണ്ട് കാര്യസ്ഥൻ എന്ന വാക്കിന്. ഉദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് പച്ച മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ആ വാക്കിൻ്റെ മറ്റൊരു പരിഭാഷ. ഒരുപാട് സ്തോത്രം വാച്യാർത്ഥങ്ങളുള്ളൊരു പദമാണ് കാര്യസ്ഥൻ എന്ന പദം. സ്തോത്രം, സാധാരണക്കാർക്ക് കാര്യസ്ഥന്മാരുണ്ടാകാറില്ല. ഇനി പറയുന്ന വാക്കൾ ശ്രദ്ധിച്ചോളൂ. വെറുതെ നടക്കുന്ന ഒരാൾക്ക് കാര്യസ്ഥൻ്റെ ആവശ്യമില്ല. ആർക്കാണ് കാര്യസ്ഥൻ? ബൈബിളിലെ 2 ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് വിശദീകരണം തരാം. ആർക്കാണ് വാസ്തവത്തിൽ കാര്യസ്ഥൻ ആവശ്യമായി വരുന്നത്? അന്നേ കാലത്ത് ആർക്കായിരുന്നു കാര്യസ്ഥൻ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ കാര്യസ്ഥനെ, എന്തിനാണ് കാര്യസ്ഥൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഇന്ന് രാത്രിക്കാല അത്രയും നിങ്ങളെ ഗഹനമായി നിരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനപ്പുറം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ യോഗം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു ചോദ്യം വരണം, എനിക്ക് കാര്യസ്ഥൻ്റെ ആവശ്യമുണ്ടോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാര്യസ്ഥൻ്റെ ആവശ്യമുള്ളൊരു കുടുംബമാണോ നിങ്ങളുടെ കുടുംബം? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും, അല്ല, ഞാൻ കർത്തൃദാസന്മാരോട് പറയാം, അങ്ങയുടെ ശുശ്രൂഷയെ നോക്കിയിട്ട് അങ്ങേക്ക് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിൽ, ഇപ്പോഴത്തെ ലെവലിൽ അങ്ങേക്കൊരു കാര്യസ്ഥൻ്റെ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് ഇന്ന് രാത്രി യോഗം തീരുമ്പോഴത്തേക്കും വിലയിരുത്തണം, വേണോ വേണ്ടയോ എന്നുള്ളത്. ആർക്കാണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ കാര്യസ്ഥന്മാരന്നുണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാനേ സമയമുള്ളൂ. ഒരുപാട് വാക്യങ്ങളിലേക്ക് പോയാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ പറ്റാതെ കഴിഞ്ഞു പോകുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ, സ്തോത്രം, നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 2 Timothy 4:11 നോക്കുക. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന സമയം ദ്രവ്യം അവർ വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിൻ്റെ രായസക്കാരനും, അടുത്ത് കേട്ടോളണം, മഹാപുരോഹിതൻ്റെ കാര്യസ്ഥനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്യണം. വലിയൊരു ഉണർവ് നടക്കുന്ന കാലം രാജാക്കന്മാരുടെ കാലഘട്ടം. അന്ന് ഒരു സംഭവം വിശദീകരിക്കുകയാണ്. നമുക്ക് സംഭവത്തിൻ്റെ പശ്ചാത്തലം വേണ്ട, നമുക്ക് കാര്യസ്ഥൻ ആർക്കാണ് അന്ന് കാലത്തുണ്ടായിരുന്നത് എന്നൊന്ന് പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നോക്ക്, ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, രാജസക്കാരനുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുണ്ട് അവിടെ. പക്ഷേ അവിടെ ഒരു വാക്ക് കണ്ടോ, മഹാപുരോഹിതൻ്റെ കാര്യസ്ഥൻ. അദ്ദേഹം വന്നാണ് പെട്ടകമെടുത്ത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും കൊണ്ടിരുന്നത് എന്നതൊക്കെയാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് കാര്യസ്ഥൻ?
മഹാപുരോഹിതൻ്റെ കാര്യസ്ഥൻ, മഹാപുരോഹിതനാണ് അന്നത്തെ കാലത്ത് കാര്യസ്ഥനുണ്ടായിരുന്നത്. സ്തോത്രം. അല്ലാതെ ചുമ്മാ ദൈവാലയം തൂക്കാൻ വരുന്ന ആൾക്ക് കാര്യസ്ഥനില്ല. അവിടെ അടിച്ചു വാരിയിടാൻ വരുന്ന ആക്കോ, അല്ലെങ്കിൽ യാഗപീഠം സ്തോത്രം ഒരുക്കി വയ്ക്കാൻ വരുന്ന ആക്കോ, പുറകിൽ വിറക് കീറി അടുക്കുന്ന ആൾക്കൊന്നും കാര്യസ്ഥനില്ല അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ദൈവാലയത്തിനകത്ത് കാര്യസ്ഥനുണ്ടായിരുന്നു. കാര്യസ്ഥൻ എന്ന പദവിയിൽ ഒരാൾ കൂടെ നിന്നിരുന്നത് മഹാപുരോഹിതനാണ്. കാരണം മഹാപുരോഹിതൻ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ്. എന്താണ് ഉത്തരവാദിത്തം? ഇസ്രായേൽ ജനത്തിൻ്റെ 600,000 പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന 12 ഗോത്രങ്ങളുടെ മുഴുവൻ ആത്മീക ഉത്തരവാദിത്തം മുഴുവൻ മഹാപുരോഹിതൻ്റെ മേലാണ്. ഇത്രയും ആളുകളുടെ കാര്യം, ഇത്രയും ആളുകളുടെ ഉത്തരവാദിത്തം, അവരുടെ ചെറുതും വലുതും ആയിരിക്കുന്ന കാര്യങ്ങൾ. ചുമ്മാ ആണ്ടിലൊരിക്കൽ ദൈവാലയത്തിനകത്ത് കയറി ധൂപം കാണിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. വേദപുസ്തകം നന്നായി പഠിച്ച മഹാപുരോഹിതൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് ഒരു പദവിയാണ്, ഏറ്റവും വലിയ അധികാരിയാണ് മഹാപുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ റോമൻ സർക്കാരിന് പോലും ന്യായപ്രമാണത്തിൻ്റെ കീഴേ ജീവിച്ചു പോകുന്ന ഒരാളെ, അല്ലെങ്കിൽ യഹൂദ നിലവാരത്തിൽ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ വിധിച്ചാൽ, റോമൻ കൈസർ വിധിച്ചാൽ, ആള് യഹൂദനാണെങ്കിൽ ആ മനുഷ്യൻ്റെ വിധി കൈസറുടെ കയ്യിൽ നിന്ന് ആ വിധിപ്പറപ്പ് വാങ്ങി മഹാപുരോഹിതൻ പരിശോധിച്ച് മഹാപുരോഹിതൻ്റെ അനുവാദമില്ലാതെ ഒരു യഹൂദനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ പോലും അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന് അധികാരമില്ലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് മുമ്പാണെങ്കിലും മഹാപുരോഹിതൻ്റെ മേൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അധികാരം അത്ര വലുതാണ്. അത്ര ഹൈലി റെസ്പോൺസിബിലിറ്റി ഉള്ള, ഭയങ്കര ബിസി ഷെഡ്യൂളിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ആരുണ്ടായിരുന്നു? കാര്യസ്ഥനുണ്ടായിരുന്നു. കാര്യസ്ഥനുണ്ടായിരുന്നു. ഇനി ആർക്കാണ് സ്തോത്രം കാര്യസ്ഥനുള്ളതെന്ന് കാണിച്ചു തരാം. സ്തോത്രം. നെഹെമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരിക. നെഹെമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 11-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുക നോക്കുക. മെസസബേലിൻ്റെ മകനായ പെദഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും, അടുത്ത വാക്ക്, രാജാവിൻ്റെ കാര്യസ്ഥൻ ആയിരുന്നു. രാജാവിൻ്റെ കാര്യസ്ഥൻ. അപ്പോൾ ആർക്കാണ് കാര്യസ്ഥനുള്ളത്? അവിടെയും കുറേ ആൾക്കാരുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ് എൻ്റെ വായിക്കൊള്ളുമല്ലോ പേരുകൾ. എൻ്റെ പേരിൽ ഞാൻ പറയാൻ ഒരു സാഹസികതയ്ക്ക് മുതിരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കി. ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കൊന്നും കാര്യസ്ഥനില്ല. ഈ വാക്യത്തിൽ കണ്ടോ, രാജാവിൻ്റെ കാര്യസ്ഥൻ. അപ്പോൾ രാജാവിന് കാര്യസ്ഥനുണ്ട്. അവിടെ രാജാവിന് പരിചയം പിടിച്ച് നിൽക്കുന്ന ആൾക്ക് കാര്യസ്ഥനില്ല. കാരണം അയാൾക്ക് കാര്യസ്ഥൻ്റെ ആവശ്യമില്ല. രാവിലെ 10 മണിക്ക് വരിക, പരിചയമെടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിൽക്കുക, 4 മണിക്ക് വീട്ടിൽ പോവുക. അയാൾക്ക് എന്തിനാ കാര്യസ്ഥൻ? കാര്യസ്ഥൻ്റെ ആവശ്യമില്ലല്ലോ. രാജാവെന്ന് പറയുന്നയാൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമുള്ളയാളാണ്. ഒരു രാഷ്ട്രത്തെ മുഴുവൻ നയിക്കണം, പ്രജകളുടെ മുഴുവൻ ക്ഷേമം തിരക്കണം, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം, അവർക്കൊരു പ്രതികൂലം ഉണ്ടായാൽ അവർ പറയുന്നത് കേൾക്കണം, ശത്രു കയറി വന്നാൽ ആ കാര്യത്തിൽ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളയാളാണ് സ്തോത്രം രാജാവ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആത്മീകമായിട്ടും രാഷ്ട്രപരമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് മഹാപുരോഹിതനും രാജാവും. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പഴയ കാലത്ത് കാര്യസ്ഥൻ എന്ന വാക്ക് പച്ച മലയാളത്തിൽ നിങ്ങളുടെ ബൈബിളിൽ കാണിച്ചു തന്നത്. ഇവർ രണ്ടുപേരും സാധാരണ കക്ഷികളല്ല. ഇവർ രണ്ടുപേരും വെറുതെ രാവിലെ 6:30 ന്യൂസ് പേപ്പർ വരും, അതൊരു 1.5 മണിക്കൂർ വായിക്കും, അത് കഴിയുമ്പോഴത്തേക്കും ചായ കിട്ടും, അത് കഴിക്കും, പിന്നെ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോവും, ഇച്ചിരി പച്ചക്കറി മേടിച്ച് കൊടുക്കും, ഉച്ചയ്ക്കൊന്ന് ഉറങ്ങും, പിന്നെ 4 മണിയാകുമ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങും, വൈകുന്നേരം ഒരു യോഗത്തിന് പോകും, പിന്നെ വന്ന് കിടന്ന് ഉറങ്ങും. അങ്ങേർക്കും തന്നെ കാര്യസ്ഥൻ, അങ്ങേർക്കിപ്പോൾ ഉള്ളവർ തന്നെ അധികമാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യസ്ഥൻ്റെ ആവശ്യമില്ല. അപ്പോൾ കാര്യസ്ഥനെ ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കുക. ദൈവമേ, എല്ലാവരും പറയുന്നു കാര്യസ്ഥനെ കിട്ടുമെന്ന്. ഒരു കാര്യസ്ഥനെ തരാൻ വേണ്ടി നിങ്ങളൊരു അപ്ലൈ ചെയ്താൽ തിരിച്ച് അവിടുത്തെ കോൺസുലേറ്റ്, സ്വർഗീയ കോൺസുലേറ്റ് ചോദിക്കും, ചേച്ചിക്ക് എന്നെ പണി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറേ നേരം വാട്സാപ്പ് നോക്കുക, പിന്നെ ഫേസ്ബുക്കിൽ കുറേ കാര്യം നോക്കുക, യൂട്യൂബിൽ 5-6 പ്രസംഗം കേൾക്കുക. ചേച്ചിക്ക് എന്തിനാ കാര്യസ്ഥൻ? കാര്യസ്ഥൻ ആർക്കാണ് വേണ്ടത്? ഭയങ്കരമായ കാര്യങ്ങളിൽ തിരക്കോട് തിരക്കായി കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഭയങ്കര ഉത്തരവാദിത്വത്തിൽ ഓടി നടക്കുന്ന ഒരാൾക്കാണ് ഈ കണ്ട കാര്യങ്ങളിൽ കാര്യസ്ഥനെക്കുറിച്ച് പറയുന്നത്.
ദൈവവും പരിശുദ്ധാത്മാവൊക്കെ എന്ന് പറയുമുണ്ടല്ലോ. ഓരോ സാഹചര്യത്തിലാണ് ദൈവത്തെക്കുറിച്ചൊക്കെ പറയപ്പെട്ടിരിക്കുന്ന പേരുകൾ പലതാണ്. ഇപ്പം ഈ സ്തോത്ര ഹോശയ പ്രവചനത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, സ്തോത്രം കുട്ടികൾ നഷ്ടപ്പെട്ട കരടിയെപ്പോലെ ദൈവമാകാം. എപ്പോഴാണ് ആ ഒരു ഫോമിലേക്ക് ദൈവം വരുന്ന? എപ്പോഴാണ്? ഇസ്രായേൽ ജനം അകൃത്യം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ദൈവമാകപ്പാടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഒരു കരടി എന്ന് പറയുമ്പോൾ ആക്രമണ മനോഭാവത്തോടെ വരുന്ന, ആരെ കണ്ടാലും ആക്രമിക്കും, ആ ഒരു മനോഭാവത്തോടെ ദൈവമായിത്തീരും. അതുകൊണ്ടുകൊണ്ട് ആ രീതിയിലേക്ക് ദൈവത്തെ ആക്കിയതാണ്. അപ്പോൾ ഹോശേയ പ്രവചനത്തിന് അവസാനത്തിൽ പറയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് മഞ്ഞ് പോലെയും ചാറൽ മഴ പോലെയും ആയിരിക്കുമെന്ന്. അങ്ങനെ മഞ്ഞ് പോലെ മഴ പോലെയും ആയിരിക്കുമ്പോൾ നിങ്ങൾ താമര പോലെ വളരും. അപ്പോൾ അതേ പുസ്തകത്തിൽ തന്നെ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് വന്നപ്പോൾ, ദൈവമായിട്ടൊരു വലിയ അടുപ്പം വന്നപ്പോൾ, ആദ്യം കുട്ടികൾ നഷ്ടപ്പെട്ട കരടിയെപ്പോലിരുന്ന ദൈവം ഇപ്പോൾ കൊച്ചു കൊച്ചു താമരയ്ക്കും പുൽക്കൊടികൾക്കും കുളിരേകുന്ന ഉണർവേകുന്ന പച്ചപ്പും ഓജസ്സും തേജസ്സും ഭംഗിയും ഒരുക്കിക്കൊടുക്കുന്ന, പ്രഭാതത്തിൽ സൂര്യനുദിക്കുന്നതിനൊക്കെ മുമ്പ് തഴുകിത്തലോടി കഴുകി കുളിപ്പിച്ച് നിർത്തുന്ന മഞ്ഞുകണങ്ങൾ പോലെ ദൈവമായിത്തീരുമെന്ന് പ്രവാചകൻ പുസ്തകത്തിലൂടെ പറയുന്നു. അപ്പോൾ ദൈവം ഏത് രീതിയിലാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മുടെ മനോഭാവവും നമ്മുടെ ആത്മാർത്ഥതയൊക്കെയാണ്. ഇത് തന്നെ പരിശുദ്ധാത്മാവാണെങ്കിലും കർത്താവാണെങ്കിലൊക്കെ അങ്ങനെയല്ലേ? പൗലോസ് പറയുന്നു, കർത്താവ് എനിക്ക് തുണ നിന്നു. ചില സന്ദർഭങ്ങളിൽ യേശുവിനെക്കുറിച്ച് പറയുന്ന ജന്തുലോകത്തിൽ നിന്ന് രണ്ട് സ്തോത്രം ജീവികളുടെ പേരിലാണ് യേശുവിനെ അറിയപ്പെടുന്നത്, ഒന്ന് കുഞ്ഞാടും ഒന്ന് സിംഹവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ പോലും സ്തോത്രം ക്രൂശിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച് പ്രവാചകനായിരിക്കുന്ന ദാവീദ് 22 സങ്കീർത്തന പറഞ്ഞു, ബാഷാൻ കൂറ്റന്മാർ, കാളകൾ, നായ്ക്കൾ എന്നൊക്കെ എഴുതി. അതൊക്കെ ആ സമൂഹത്തോട് ബന്ധപ്പെട്ട ആളുകളെയും അവിടെ ചുറ്റുവട്ടത്ത് നിന്ന് വിവിധ മനോഭാവമുള്ള ആളുകളെയും ചിത്രീകരിക്കുന്നതാണ്. അതെല്ലാം ഒരിക്കൽ പോലും യേശുവിനെ കുഞ്ഞാടായിട്ടും സിംഹമായിട്ടും വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. കാളയമ്പോത്തുമായിട്ട് യേശുവിനെ ചിത്രീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു ജീവിയായിട്ട് ചിത്രം ഇല്ല. ഈ രണ്ട് ഭാവമുള്ള യേശുവിന്, ഒന്ന് കുഞ്ഞാട്, ഒന്ന് സിംഹം. ഈ രണ്ട് ഭാവം യേശുവിനുണ്ട്. സ്തോത്രം, രണ്ട് മനസ്സ്, രണ്ട് രീതി, രണ്ട് സ്ഥിതി. ഇത് തന്നെയാണ് എപ്പോഴും ദൈവമക്കളെ സംബന്ധിച്ചുമായിരിക്കുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, പിശാചിൻ്റെ മുമ്പിൽ ഒരു ദൈവപൈതൽ കുഞ്ഞാടല്ല, യഹൂദാഗോത്രത്തിൻ്റെ സിംഹത്തിൻ്റെ സ്തോത്രം പൈതലാണ്. അവിടെ അന്ധകാരശക്തികൾ, പിശാജ് പോരാട്ടത്തിന് വേണ്ടി നേരിട്ട് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഒളിച്ചു പോകുകയല്ല, എതിർത്ത് നിൽക്കുകയാണ്. അവിടെ നമ്മൾ കുഞ്ഞാടാകുകയല്ല. അപ്പോൾ തന്നെ താഴ്മയും വിനയവും സ്നേഹവും എല്ലാം ഒരു ദൈവപൈതലിൻ്റെ അകത്ത് വേണം. വളരെ മാർമികമായിട്ട് ഈ കാര്യങ്ങളെ പഠിച്ചെങ്കിൽ നമുക്കിതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ദൈവം നമുക്ക് ആരാകുക എന്നതിനെക്കുറിച്ച് നിശ്ചയിക്കുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാവ് പോലെയെന്നും തീ പോലെയെന്നും ഒക്കെ ഒത്തിരി ഒത്തിരി, എണ്ണ പോലെയെന്നും നദി പോലെയെന്നെല്ലാം. അതൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞതാണ്, ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞു വരുന്നത്, വെറുതെ ഒരു പണിയില്ലാതെ 24 മണിക്കൂറും വെറുതെ പാഴാക്കി കളയുന്നവർക്ക് ദൈവാത്മാവ് ഒരിക്കലും ഒരു കാര്യസ്ഥനായി കൂടെ നിൽക്കുകയല്ല. സ്തോത്രം, ചുമ്മാ ആത്മാവിനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ചോദിക്കുമ്പോഴും എന്താണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ആത്മശക്തി നമ്മുടെ അകത്തേക്ക് വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ, നമ്മൾ പറയുന്ന പോലെ ഇരട്ടിപ്പങ്കെന്നൊക്കെ പറയുന്ന പോലത്തെ അതൊരു നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയായിരിക്കും. അതിൻ്റെ വ്യാഖ്യാനവും ദൈവശാസ്ത്രപരമായിരിക്കുന്ന ചിന്തകളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിയോ തെറ്റോ എന്നുള്ള ചിന്തയിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ സാധാരണക്കാരന് മനസ്സിലാകുന്നൊരു ഭാഷ. ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മച്ചി പറഞ്ഞാൽ അതിനർത്ഥം അമ്മച്ചി ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് ഗ്രഹിക്കാനുള്ള കഴിവ് നമ്മൾ സ്തോത്രം ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഉണ്ടാകണം എന്നേ ഉള്ളൂ. അത് അതിനകത്ത് സ്തോത്രം അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ചോദിക്കുകയല്ല, അവരുദ്ദേശിച്ച് ഇത്രയും കാര്യമുള്ളൂ. കുറേയും കൂടി അധികം ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാവപ്പെട്ട അമ്മ പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളുടെ കർത്തൃദാസന് ഏലീശയ്ക്ക് കിട്ടിയതുപോലെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അമ്മച്ചിയെ വിമർശനത്തിൻ്റെ മുൻപനെ നിർത്തേണ്ട കാര്യം അമ്മച്ചി ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ കർത്താവ് അന്ത്യകാലത്ത് അങ്ങേക്ക് ഇച്ചിരി കൂടി അധികം കൃപ കൊടുക്കട്ടെ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അത്രയും ഗ്രഹിക്കാൻ പറ്റിയാൽ നമ്മൾ കടിപിടി കൊടേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ, അമ്മച്ചി അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം അത്രയൊക്കെ അതിനകത്ത് കാര്യമുള്ളൂ. എന്താണെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറേ കൂടി നമുക്ക് തന്നാൽ, ഒരു കാര്യസ്ഥനായി നമുക്ക് തന്നാൽ, നമുക്കെന്ത് ചെയ്യാനുണ്ട്? എന്ത് ചെയ്യാനുണ്ട്?
നമ്മളത്രയും തിരക്കിലേക്ക് പോകുമ്പോൾ, നമ്മളത്രയും ദൈവിക കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, നാളെ നിങ്ങൾ കർത്താവ് ഉദ്ദേശിച്ചത് എന്താ, നിങ്ങൾക്കൊരു കാര്യസ്ഥനെ സ്തോത്രം എന്ന് പറയുമ്പോൾ, ഈ വക ചിന്തകളൊക്കെ പഴയ നിയമ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കൂതന്റെ നാട്ടിൽ സ്തോത്രം ഈ പറയപ്പെട്ടയാൾ പെട്ടെന്ന് ഉണ്ടാക്കിയ പുതിയൊരു പോസ്റ്റ് അല്ലത്, പുതിയൊരു ഒക്യുപേഷൻ അല്ല, പുതിയ ഒരു പദമല്ലത്, കാര്യസ്ഥൻ എന്ന പദം അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ അവർ കണ്ടിട്ടുണ്ട്. ആർക്കാണ് കാര്യസ്ഥൻ? ഇതുപോലത്തെ വലിയ വലിയ ആളുകൾ, രാജാവ് എഴുന്നള്ളി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിഴല് പോലെ കാണും കാര്യസ്ഥൻ. മഹാപുരോഹിതൻ സ്തോത്രം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കാണും കാര്യസ്ഥൻ. അല്ല, ചുമ്മാ വെറുതെ നടക്കുന്നവൻ്റെ കൂടെ ഈ പത്രോസ് യോഹന്നാനൊന്നും കാര്യസ്ഥനെ കണ്ടിട്ടില്ല. ഞാൻ തിരിച്ചതിൻ്റെ ഒരു മറുവശം പറയാം. ഞാൻ കാണിച്ചു തന്ന രണ്ടുപേരെ നിങ്ങൾക്ക് പിടികിട്ടിയില്ലോ, രാജാവും മഹാപുരോഹിതനുമാണ്. ബൈബിൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയുന്നൊരു പദമുണ്ട്. പത്രോസാണ് ആ മർമ്മം പറഞ്ഞത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആ വാക്കിനെ എത്ര ഗഹനമായി ചിന്തിക്കുന്നു എനിക്കറിയില്ല. നമ്മൾ ആരാന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ, ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളിൽ ഓടി നടക്കുന്ന ദൈവദാസന്മാർ, അധികം ദർശനമുള്ളവർ, നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത പോലത്തെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. നിങ്ങളുടെ ദർശനങ്ങളിൽ, നിങ്ങളുടെ വിളിക്കകത്ത് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ പറ്റാത്ത, ഒരായുസ് കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യിപ്പിക്കാനും ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്താണ് ഈ കാര്യസ്ഥൻ കൂടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്? നിങ്ങൾ സ്തോത്രം ഒരു പാട്ടുപാടി നിർത്താൻ പ്ലാനെങ്കിൽ ദൈവത്തെ ഓർത്ത് കാര്യസ്ഥനെ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് കാര്യസ്ഥനെ വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു കീബോർഡോ നല്ലൊരു മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതി, കാര്യസ്ഥൻ വേണ്ട. പക്ഷെ നിങ്ങൾ പാട്ടിനപ്പുറം, നിങ്ങൾ പ്രസംഗത്തിനപ്പുറം, നിങ്ങൾ പ്രവചനത്തിനപ്പുറം, നിങ്ങളെക്കൊണ്ട് ദൈവമായ കർത്താവിന് ബാക്കിയുള്ള കാലത്ത് അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു സമ്മർദ്ദം എൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് ഓടിത്തീർക്കാൻ പറ്റുന്നില്ല, ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ. സ്തോത്രം. ഇപ്പോൾ ഒരുപക്ഷെ 4-5 മണിക്കൂറേ ഉറങ്ങാൻ പോലും കിട്ടുന്നുള്ളൂ, അതിലുപരി ഒരുപാട് കാര്യങ്ങളിൽ കർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ ബിസിയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അധികം പ്രാർത്ഥിക്കാൻ ദൈവം നിർബന്ധിക്കുന്നെങ്കിൽ, അധികം നിങ്ങളൊരു അപ്പോസ്തോലിക അധികാരത്തോടെ ഓടാൻ നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ, അധികം ആളുകളെ ശുശ്രൂഷിപ്പാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നെങ്കിൽ, അപ്പോൾ ദൈവത്തിനറിയാം നിങ്ങളെ കൊണ്ട് തന്നെ പറ്റില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ചുമ്മാ തമാശ കളിക്കാനും, സ്തോത്രം, വെറുതെ പാട്ടുപാടുമ്പോൾ നമുക്കൊരു ആവേശം കൊള്ളാനൊന്നും ചിന്തിക്കരുത്. അതിനേക്കാളൊക്കെ ഗഹനമാണ്. പരിശുദ്ധാത്മാവിനെ തെറ്റിദ്ധരിക്കരുത്. വെറുതെ ഇരുന്ന് വെറുതെ 4 പറയാന്നുള്ളതല്ല. എന്തിനാണ് ദൈവാത്മാവിനെ ഒരു കാര്യസ്ഥനായി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്? അവരുടെ മുമ്പിൽ എന്താ കിടക്കുന്നത്? 10-25 പേര് ഞായറാഴ്ച വരും. അവർക്ക് ഒരു സങ്കീർത്തനം, ഞാൻ വിമർശിക്കുകയല്ല, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ ഭയങ്കരമായിരിക്കുന്നൊരു കൊതി നമ്മുടെ അകത്ത് വരട്ടെ. കർത്താവേ, എൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പോലും എൻ്റെ തലയിൽ ദൈവമായ കർത്താവ് കൃപയുടെ പെട്ടകം പിടിച്ചേൽപ്പിച്ചാൽ അത് ചെയ്തു തീർക്കാൻ എന്നെക്കൊണ്ടൊക്കത്തില്ലെങ്കിൽ നിന്റെ കൂടെ നിഴല് പോലെ വരാൻ രാജാവിൻ്റെയും മഹാപുരോഹിതൻ്റെ കൂടെ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. അപ്പോൾ തന്നെ മഹാപുരോഹിതൻ ഈ പറയപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീക ഉത്തരവാദിത്വം ഇത് മുഴുവൻ ചെയ്യുന്ന ആളുകൾക്ക് ഒറ്റയ്ക്ക് പറ്റിയല്ല അവർക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിക്കാലം ഓർക്കണം. നമുക്ക് കുറച്ചുകൂടെ ബിസിയാകാം, കുറേ കാര്യങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു മാറാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ വിചാരിക്കാത്ത നിലവാരത്തിൽ, താങ്ക് യു ജീസസ്, നിങ്ങളിന്ന് ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറം നിങ്ങളുടെ മേൽ വിളിയുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വീട്ടമ്മയാണെങ്കിലും, നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ഇവാഞ്ചലിസ്റ്റാണോ, നിങ്ങൾ ശ്രോത്ര ഇടയനാണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ മേൽ കിടക്കുന്നതിൽ നിങ്ങളുടെ ഒരു മനുഷ്യനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് ഇപ്പം ഇവരൊക്കെ ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എത്ര വലുതാണ്. അവരോട് കൂടെ നിൽക്കാൻ ഒരു രാജ്യത്തെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചിട്ട് വാളോ തോക്കോ കൊടുക്കാതെ
ഇതിനെ മുഴുവൻ നേടാൻ പത്രോസിനെയൊക്കെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മനുഷ്യനെ പിടിക്കാൻ പടകും വലയും വിഴാൻ പറഞ്ഞു, മീൻപിടുത്തം നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. ചുമ്മാ ഈ കാലഘട്ടത്തിലെ പോലെ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് ആളെ കുപ്പിയിലിറക്കുന്ന കാര്യമല്ല യേശു പറഞ്ഞത്. പിശാചിൻ്റെ കയ്യിൽ കിടക്കുന്ന ആ വല കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് നിത്യതയ്ക്ക് അവകാശിയാക്കണമെങ്കിൽ ഒരാളെയാണോ? ഒരായുസ് കൊണ്ട് പത്രോസയ്ക്ക് എത്രയോ പേരെയാ. പക്ഷേ ഈ വർഷാവസാന ദിവസങ്ങളിൽ പുതിയൊരു സംവത്സരത്തെ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്കിൻ്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ചുമ്മാ കാര്യസ്ഥനാണ്, കാറ്റാണ്, സ്തോത്രം പ്രാവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ഒരു വെള്ളത്തിൻ്റെ മുകളിലെ കുമളയെപ്പോലെ ചുമ്മാ കാര്യങ്ങളെ തള്ളിവിടാതെ ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഇപ്പോൾ വരെയുള്ള ചിന്തയിൽ ഈ പറയുന്നതൊക്കെയാണ് കാര്യമെങ്കിൽ ഒരു കാര്യസ്ഥൻ വാസ്തവത്തിൽ വേണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ചുമ്മാ തണുപ്പിക്കുന്നവനും കൂട്ടുകാരനുമായിട്ടല്ല, ഒരു കാര്യസ്ഥനായിരിക്കത്തക്ക രീതിയിൽ എന്നെ ബിസിയാക്കാൻ ദൈവവേലയിൽ കർത്താവിൻ്റെ കാര്യത്തിൽ ബാക്കി എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതുപോലെ എന്നെ ഉപയോഗിക്കാൻ പറയുമ്പോൾ നിങ്ങളറിയും. എന്തറിയും? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ നിന്ന് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ കാര്യസ്ഥനായി വരാം. ഏത് കൊട്ടാരത്തിലും ഏത് പിശാചിൻ്റെ താവളത്തിലും നിനക്ക് ചുമക്കാൻ കഴിയാത്ത വലിയ വലിയ കാര്യങ്ങൾ, ഏത് സാത്താൻ കടിച്ച് പറച്ചിട്ടിരിക്കുന്ന, പഴയ നിയമത്തിൽ ഏതോ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ, രണ്ട് കാതോ ഒരു കാലോ ഒഴിച്ച് ബാക്കി മുഴുവൻ ആടിനെ വിഴുങ്ങിയ സിംഹത്തിൻ്റെ വായിൽ നിന്ന് നിനക്കാട്ടിൻകുട്ടിയെ വലിച്ചെടുക്കുന്ന ഇടയനായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായി കൂടെ വരാം. സ്തോത്രം, കൂടെ വരാം. ഏടാത്താഴ്വരയിൽ ഞാൻ പഴയ നിയമം കൂട്ടിച്ചേർക്കുകയല്ല, ചുമ്മാ ഒരു സ്തോത്രം. നീർക്കോലിയെ കൊല്ലാനല്ല ഗോലിയാത്ത് ഓടിപ്പോയത്, അല്ലെങ്കിൽ സ്തോത്രം ഒരു ചെറിയ ഞാഞ്ഞുള്ള കൊല്ലാനല്ല. ഇസ്രായേൽ നിരകളെ നിന്ദിച്ചും ദൈവത്തെ ആക്ഷേപിച്ചും ഇസ്രായേലിൻ്റെ സൈന്യത്തെ പുച്ഛിച്ചു നിൽക്കുന്ന ഫിലിസ്ത്യ മല്ലന് നേരെ വരുമ്പോൾ അതുപോലത്തെ കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് മനസ്സിലാവും. ആ സമയത്ത് നിൻ്റെ കൂടെ വരാൻ ഞാൻ കാര്യസ്ഥനെ അയക്കാം. രാജകീയ പുരോഹിതനായി ഈ ഭൂമിയിൽ ജീവിക്കുകയും കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി അതുപോലെ ചുമല് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ എന്നോട് പ്രാർത്ഥനാവേളയിൽ പറഞ്ഞുവിട്ട വാക്ക് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവിനെ പാട്ട് പാടുമ്പോഴല്ല, അതൊക്കെ നല്ല കാര്യം. ഓ, നമ്മുടെ പാട്ടിന് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായിപ്പോയേനെ? അതിനകത്ത് വിമർശിക്കുകയല്ല, അത് ഉള്ളതുകൊണ്ട് പ്രത്യേകം സ്തോത്രം. ആ പാട്ട് പാടിയൊക്കെ വരുമ്പോൾ നമുക്ക് അതും കൂടി ഇല്ലാതെ പോയായിരുന്നെങ്കിൽ നമ്മൾ തീർന്നേനെ. പക്ഷെ അതുണ്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ നല്ല വശം പറയുകയാണ്, ദൈവാത്മാവിനെ കാര്യസ്ഥനായി അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ചുമക്കാൻ കഴിയാത്ത, നമുക്ക് ഒറ്റയ്ക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ പോലെ ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ടൈറ്റാകട്ടെ. അപ്പം അറിയാം പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കാര്യം ചെയ്യുന്നത്. റിസ്ക് എടുക്കാൻ തയ്യാറാണോ ദൈവത്തിന് വേണ്ടി? ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചുമ്മാ ഒരു തീരുമാനം എടുക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ കൂടെ കാര്യസ്ഥനായി വരും. ഞാൻ അങ്ങനെ പറഞ്ഞു തന്നാൽ പെട്ടെന്ന് സമയം തീരും. അതുകൊണ്ട് സ്തോത്രം, നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വാക്യത്തിൽ യേശുവിനെക്കുറിച്ചുമാണ് കാര്യസ്ഥനെന്ന പരാമർശം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ആ വാക്യത്തിനകത്ത് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന ഇങ്ങനെയാണ്, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സരളമായിട്ടാണ് യേശു പറഞ്ഞത്. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? സ്തോത്രം, ചുമ്മാ ഒരു കൂട്ടിനിരിക്കുക എന്നാണോ? വെറുതെ ഇരിക്കുകയല്ലേ? എന്നാൽ പിന്നെ സ്തോത്രം മിണ്ടിയും പറഞ്ഞു ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണോ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ പോലത്തെ ഒരാളെ എങ്കിലും ഭൂമിയിൽ ചുമ്മാ ഇരിക്കുകയല്ലേ? എന്നാൽ പിന്നെ ബോറടി മാറ്റാൻ വേണ്ടി ഇരുന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു കൂട്ടനായിട്ട് തരുമോ? തരുമോ? സ്തോത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കി, നമ്മുടെ വീട്ടിൽ അപ്പച്ചനോ അമ്മച്ചിയോ പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടെങ്കിലും പോകുന്നു, ആ സമയത്ത് ഒരാളെ ഒന്ന് ചേരത്തെ കൂട്ടിലെത്തണമെങ്കിൽ ആരെയാണ് വിളിക്കുന്നത്?
അപ്പുറത്തെ വീട്ടിലെ ആരാ കൂട്ടു കിടക്കാൻ വരുന്നത് ചോദിച്ചാൽ കൂട്ടു കിടക്കാൻ വരുന്നവർ ആരും പിണങ്ങരുത് കേട്ടോ, നല്ല കാര്യം. ഏതെങ്കിലും പാവപ്പെട്ട അമ്മമാർക്ക് കൂട്ടു കിടക്കാൻ വരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു പോകണം നാട് അതും കൂടി മുടക്കാൻ ഞാൻ അവരുടെ ബ്രാക്കോടെ എനിക്ക് വരരുത്, ഞാനതല്ല ഉദ്ദേശിച്ചത്. നല്ല കാര്യം നിങ്ങളോട് പറയുക, അശ്രോത്ര കേട്ടോണേ, ആരെ വിളിക്കുന്നത്? ചുമ്മാന്നുമില്ലാത്ത. പക്ഷേ സ്തോത്ര പരിശുദ്ധാത്മാവിനെ പോലത്തെ ഒരാളെ ചുമ്മാ ഇരിക്കാൻ വേണ്ടി പത്രോസ് എന്ന ഞാനങ്ങ് പോവുക. അപ്പം നീ ചുമ്മാ ഇരിക്കണ്ട, ഞാൻ ആത്മാവിനെ പറഞ്ഞു വിട്ടേക്കാം, വീണ്ടും പറഞ്ഞു ഇരിക്കാം. അങ്ങനെയാണോ? ആ വാക്കിനെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവിടെ അണ്ടർസ്റ്റുഡാണ് വാക്ക്, അക്ഷരങ്ങളൊന്നും കാണാനില്ല. നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് എന്തൊക്കെ കാര്യത്തിനായിരിക്കും സ്തോത്ര കൂടെ ഇരിക്കുക എന്ന് പറയുന്നത്? ശരിക്കും നിങ്ങളോട് കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, ആലോചന പറഞ്ഞു തരാൻ, അഡ്വൈസുകൾ തന്നെ. കഴിവുള്ള സർവജ്ഞാനിയാണ് പരിശുദ്ധാത്മാവ്. അപ്പം നിങ്ങളെങ്ങോട്ട് പോയാലും ആ കൂടെ ഇരിക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കക്ഷികളെ മറക്കരുത്. രാജാവ് പോകുമ്പോഴൊക്കെ അദ്ദേഹം പോരും, ആര്? നിഴൽ പോലെ മഹാസ്തോത്രം രാജാവിൻ്റെ കൂടെ ഈ കാര്യസ്ഥൻ. കാരണം കാര്യസ്ഥനാണ് രാജാവിൻ്റെ കൂടെ നടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്തോത്രം, നമുക്ക് പതിനൊന്നേകാലാകുമ്പോഴത്തേക്കും ഇന്നടത്ത് ഇറണം, അവിടെ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങൾ നടത്തണം. അതിന് പതിനൊന്നേകാലിന് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ 10:30 ഇവിടെ നിന്ന് വണ്ടി വിടണം. ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാന്നറിയാമോ? രാജാവിനെ ആളുകൾ വളയും, രാജാവിനെ കാണാൻ ഒത്തിരി പേര് നിൽക്കും, ഭയങ്കര ബിസിയാവും. പക്ഷേ ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കാര്യസ്ഥനാണ്. സമയത്തെത്തേണ്ടടത്തെത്താൻ, ചെയ്യേണ്ടത് ചെയ്യാൻ, കാണേണ്ടവരെ കാണാൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഫയലുകളെല്ലാം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ടാണ്, ആര്? കാര്യസ്ഥനും രാജാവും കൂടി അല്ലെങ്കിൽ കാര്യസ്ഥനും മഹാപുരോഹിതനും കൂടി ഇരുന്നുകൊണ്ടാണ്. ചുമ്മാ വെറുതെ കൂട്ടിന് വരുന്ന ആളല്ല, വണ്ടി ഓടിക്കാൻ വരുന്ന ഒരാളെ പോലെ വരുന്ന ആളല്ല, പിന്നെ എന്തിനാ സ്തോത്രം? വെറുതെ ചുമ്മാ പുറകിൽ ഒരാളായിട്ട് നിൽക്കുകയല്ല, ഒരു സ്റ്റൈലിൽ നിൽക്കുകയല്ല. ഇവരാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന് കണ്ട വിഷയങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം, ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജാവ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ, ഈ ഫയലുകൾ, ഇന്ന് കേട്ട കാര്യങ്ങൾ, ഇന്ന് കണ്ട കാര്യങ്ങൾ, ഇന്ന് കിട്ടിയ ന്യൂസുകൾ, ഇന്ന് കിട്ടിയ ചാരന്മാരുടെ ശാസ്ത്ര ഇൻ്റലിജൻസ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ടുകൾ, ഇതെല്ലാം വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ആ സമയത്ത് കാര്യസ്ഥൻ അസാധാരണ ജ്ഞാനമുള്ളവനാണ്. എന്ത് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ? ശാസ്ത്രം പകലത്തെ തിരക്കിന് ശേഷം രാത്രിയുടെ നിശബ്ദതയിൽ കർത്തൃദാസൻ പ്രാർത്ഥനാ മുറിയിൽ കാര്യസ്ഥനോടുകൂടി ഇരിക്കുമ്പോൾ കാര്യസ്ഥൻ പറയും, ഇന്ന് പകൽ കണ്ട കാര്യങ്ങൾ, പകൽ കേട്ട കാര്യങ്ങൾ, പകൽ നിൻ്റെ മുമ്പിൽ വന്ന കാര്യങ്ങൾ, നിൻ്റെ കാതിൽ വന്ന വിഷയങ്ങൾ, നിൻ്റെ സഭയിലെ വിശ്വാസികൾ, നീ പോയ വീട്ടിലെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അതിനെങ്ങനെ നീങ്ങണം, എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് മുഴുവൻ ആൾക്കൂട്ടത്തിനിടയിലല്ല, കണ്ടതും കേട്ടതുമെല്ലാം നിന്നെ ബോധിപ്പിക്കാൻ നിൻ്റെ കൂടെ ഇരിക്കുന്നവനാ കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവിനെ യേശു പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു? സ്തോത്രം. മറ്റൊന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നമുക്ക് വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:26 ഇരുപത്താറാമത്തെ വാക്യത്തിലേക്ക് പോവുക. 14:26 വാക്യത്തിലേക്ക് പോവുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞാട്ട് ലിങ്ക് ചെയ്തേ, പകല് കാര്യസ്ഥൻ രാജാവിൻ്റെ കൂടെ നടക്കുകയാണ്, മഹാപുരോഹിതൻ്റെ കൂടെ നടക്കുക. ഞാൻ രാജകീയ പുരോഹിത വർഗത്തെ ഒരുമിച്ച് കണ്ടോട്ടാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഓരോരുത്തരും ചിന്തിച്ചു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഓടി നടക്കുന്നു. വൈകുന്നേരമാകുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ മറുപടി ഉണ്ടാക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല, ചുമ്മാ കാര്യം കേൾക്കുന്നവനല്ലല്ലോ രാജാവ്, കേട്ടിട്ടതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? ന്യായപാലനം ചെയ്യുന്നവനെന്നാണ് രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ന്യായപാലനം, ന്യായവിധി എളുപ്പമാണ്, കഴുത്തങ്ങ് വെട്ടിക്കളഞ്ഞാക്കാൻ പറഞ്ഞ വിധിയായി. പക്ഷെ ന്യായപാലനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ടാകാതെ, അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകാതെ, രണ്ട് കക്ഷികൾ തമ്മിൽ അടിയുണ്ടാകാതെ പാലനം നടത്തണം, ന്യായമായ പാലനം നടത്തണം. അവിടെയാണ് രാജാവിൻ്റെ മിടുക്കിരിക്കുന്നത്. ഒരു കുടുംബനാഥൻ്റെ, ഒരമ്മയുടെ, ഒരപ്പൻ്റെ, ഒരു ഭർത്താവിൻ്റെ കൃപയിരിക്കുന്നത്, കഴിവിരിക്കുന്നത് അതിനകത്താണ്. ഏതിനകത്ത്? പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത മുഴുവൻ ആരെങ്കിലും ഉണ്ടാക്കിയിടും. ഉണ്ടാക്കിയിടുന്ന പ്രശ്നത്തിനകത്തൊരു ന്യായപാലനം, രണ്ട് വാക്കിൻ്റെ സംയോജനമാണത്, ന്യായം അധികം പാലനം. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് പ്രശ്നം പരിഹരിക്കണം. ന്യായവിധി നടത്തുക എന്നുള്ളത് ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനിയാണ്, ഏറ്റവും അവസാനത്തെ കാര്യം, വേണ്ടി വന്നാൽ. പക്ഷെ രാജാവിൻ്റെ ഉത്തരവാദിത്വം ഇതെല്ലാം കേട്ടിട്ട് ഇതിന് പറ്റിയ മറുപടി കൊടുക്കണം, നാളെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കണം. അതൊക്കെയാണ് ഒരു കർത്തൃദാസന്, ഒരു ഗ്രഹനാഥന്, ഒരു അഭിഷിക്തന്, ദൈവം ഏൽപ്പിച്ച ഒരാൾക്ക്, ഇസ്രായേലിനെ സംബന്ധിച്ചൊരു രാജാവിന് മഹാപുരോഹിതൻ്റെ ചുമതല അതാണ്. ഇതിനിടയിൽ ആത്മീകമായിട്ടോ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ പകരിതെല്ലാം കേട്ടതിന് ശേഷം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ, അപ്പാന്നും പറഞ്ഞുകൊണ്ട് കൈമറത്തി കാണിക്കുകയല്ല, വേറെ ആരോടും പറയുകയല്ല,
ഈ വാക്യം കണ്ടോ, പതിനാലാം അധ്യായത്തിൽ അടുത്ത വാക്യം പതിനാറാം വാക്യത്തിനകത്ത് നമ്മൾ കണ്ടു കൂടെ ഇരിക്കാൻ. ഇരുപത്താറാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സകലതും ഈ കാര്യസ്ഥൻ പ്രാർത്ഥനാ മുറിക്കകത്ത് സകലതും ഉപദേശിച്ചു തരും. പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നൊരു വാക്ക് നിങ്ങളവിടെ തപ്പ്യ കാണുകയല്ല, അതിനെ നമ്മൾ അങ്ങനെ ഗ്രഹിക്കണം. കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ഉപദേശിക്കുക, അഥവാ ടീച്ച് ചെയ്യുക, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിനെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓരോ ദിവസം ഓരോരോ പുതിയ വിഷയങ്ങളായിരിക്കും, ഓരോരോ പുതിയ പ്രശ്നങ്ങളായിരിക്കും. മാത്രമല്ല രണ്ട് കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യസ്ഥൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ കാര്യസ്ഥൻ്റെ പരിപാടിയാണ് കർത്താവ് ഇതെല്ലാം മൂന്നര കൊല്ലം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യം വരുമ്പോൾ ഇത്രയും ചെയ്താൽ മതി, ആ പോയിൻ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. നിങ്ങളുടെ നാഥം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ കൂടെ വന്ന് എന്ത് ചെയ്യണം, സ്തോത്രം എന്ത് ചെയ്യണം. പത്രോസും യോഹന്നാനൊക്കെ ചോദിച്ചു ഒരിക്കൽ, അപസ്മാര രോഗം പിടിപെട്ടൊരു മോനുമായിട്ട് ഒരപ്പം വന്നു. പത്രോസൊക്കെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയായിരുന്നു, ബാക്കിയുള്ള ശിഷ്യന്മാർ നോക്കിയിട്ട് നടന്നില്ല. യേശു അവരെ ആദ്യമൊക്കെ ഇച്ചിരി ഷൗട്ട് ചെയ്തു, എന്നിട്ട് അശുദ്ധാത്മാവിനെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു ശാന്തമായിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞുതരാം, ഇരിക്കാൻ പറഞ്ഞല്ലോ, ഇരുന്നു. ഇരുന്നിട്ട് യേശു പഠിപ്പിച്ചു, നാളെ ഞാൻ പോയി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ ഇനി മേലെ കയറി പിടിച്ചേക്കരുത്, പിടിച്ചാൽ നാണം കെട്ടുപോകുന്നാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞല്ല. യേശു എന്ത് പറഞ്ഞു? കൈകാര്യം ചെയ്യാൻ പറ്റും, ഞാനില്ലെങ്കിലും നിങ്ങൾ കൈകാര്യം ചെയ്യാം. എന്ത് വേണം? ഇത് പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വിട്ടുപോകുകയല്ല. അപ്പോൾ യേശു വരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇത് മാറിപ്പോകുകയല്ല. ഇത് യേശു അവർ പഠിപ്പിച്ചിട്ടാണ് പോയെ. ഇവർ നാളെ ഇതുപോലത്തെ ഒരു കീറാമുട്ടി കയറി പിടിക്കുക, എന്ത് ചെയ്യണമെന്നറിയല്ല. അപ്പോൾ കാര്യസ്ഥൻ ഇവരെ ഓർമ്മപ്പെടുത്തും. എന്തോ ഓർമ്മപ്പെടുത്തും, പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതുപോലത്തൊരു കേസുമായിട്ട് ഒരു അപ്പൻ മോനെയും കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാതെ വന്ന സമയത്ത് നിങ്ങളുടെ ഗുരുനാഥൻ എന്താ പറഞ്ഞേ? കേസ് നോക്കിയെടുക്കണം, ആളും തരവും കണ്ടു വേണം പ്രാർത്ഥന വയ്ക്കാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും എന്നാണോ നിങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ട് പോയതല്ലല്ലോ? പിന്നെ എന്താ പഠിപ്പിച്ചിട്ട് പോയത്? ഇങ്ങനെയുള്ള കാര്യം വന്നാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് ശാസിച്ചാൽ മാറിയില്ലെങ്കിൽ തോക്കരുത്, തോക്കാനായി വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് പറ്റും, എങ്ങനെ പറ്റും? ഈ വക കാര്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ വിഷയത്തിൻ്റെ വേര് മറയ്ക്കാൻ കഴിയും. ഈ കാര്യം കാര്യസ്ഥനോർപ്പിക്കും. സ്തോത്രം, മനസ്സിലായോ? പേർക്ക് മനസ്സിലാവും, ഇപ്പോൾ ഒരു മനസ്സിലാവും. സ്തോത്രം, ഒരാഴ്ചത്തേക്ക് തിരക്ക് കുറഞ്ഞിട്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ഈ കാര്യസ്ഥനാണ്, ചുമ്മാ നമ്മൾ വായിച്ചു വിടുകയല്ല. സ്തോത്രം. അടുത്ത വാക്യം വായിക്കട്ടെ, 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അതെന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ആ വാക്ക് കേട്ടോ. കാര്യസ്ഥൻ കൂടെ ഇരുന്നുകൊണ്ട് അടുത്ത കാര്യം ചെയ്യുകയാണ്. ഇവിടെ കൂടെ നടക്കും, കൂടെ ഇരിക്കും, കൂടെ പോരും. ചുമ്മാ 30-ാം തീയതി ശമ്പളം മേടിക്കും. നിങ്ങൾ കയറുന്ന ഹോട്ടലിൽ പുള്ളിയും കയറും കഴിക്കും, അതല്ല പുള്ളിയുടെ പരിപാടി കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ട കാര്യസ്ഥന്മാർ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ നിഴൽ പോലെ നിൽക്കും. സ്തോത്രം. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ ഒന്ന്, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കും. രണ്ട്, ഈ കേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് യേശു എന്താണ് നിങ്ങളെ പഠിപ്പിച്ചിരുന്നതെന്ന് ഓർമ്മപ്പെടുത്തും. അടുത്തത് പറയുകയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ കാര്യസ്ഥൻ കൂടെ ഇരുന്നിട്ട് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യേശു പറയുന്നു എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നമ്മൾ മിക്കവാറും 15 മിനിറ്റ് ചോദിച്ച് മേടിക്കുന്ന സാക്ഷ്യം നമ്മളെക്കുറിച്ച് പറയാനാണ്. സത്യമല്ലേ? തല കുനിച്ചിരിക്കേണ്ട, തല പൊക്കി തന്നെ നോക്ക്, ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്ക്. സ്തോത്രം. നമ്മൾ വസ്ത്രേ ഞാൻ ഈ ഞായറാഴ്ച അങ്ങോട്ട് വരുക, എന്തിനാ? എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കാര്യസ്ഥൻ നിന്നെക്കുറിച്ചല്ല, നിന്നെ വീണ്ടെടുത്തവനെക്കുറിച്ച്, നിനക്ക് വില കൊടുത്തവനെക്കുറിച്ച്, നിന്നെ രക്ഷിച്ചവനെക്കുറിച്ച്, നിന്നെ നടത്തിയവനെക്കുറിച്ച്, അവനെക്കുറിച്ച് സാക്ഷ്യം പറയും. എന്തായിരിക്കുക പറയുക, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇവരോട് കൂടെ ഇരുന്ന് കൂടെ കൂടെ പറയുക, എന്താ സാക്ഷ്യം പറയുന്നത്?
ഓരോ നിമിഷങ്ങളിലും വേറെ ആരെക്കുറിച്ചല്ല, വേറെ നമ്മളിങ്ങനെ ഒരു സാക്ഷി ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞൊക്കെ ശീലിച്ചിരിക്കുന്നു, നല്ലതായിരിക്കാം, നല്ല കാര്യം. പക്ഷേ കാര്യസ്ഥൻ ഇരുന്നുകൊണ്ട് പറയുന്നത് വേറെ ആരെക്കുറിച്ചല്ല, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യേശുവിനെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ, കർത്താവിനെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ കാര്യസ്ഥൻ്റെ പദ്ധതിയാണ് യേശുവിനെക്കുറിച്ച് അവരോട് സാക്ഷ്യം പറയുക. യേശു ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്, യേശു ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കിയത്, യേശു ഈ സാക്ഷ്യമാണ് സ്തോത്രം കാര്യസ്ഥൻ തരുന്നത്. ഓരോണ്ട് പറയാനേ നേരമുള്ളൂ, അഞ്ച് വാക്യമാണ് പറയേണ്ടത്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വമായിട്ട് പറയാതിരിക്കാം, ഒരു വാക്യോട് പറയാം, എന്നിട്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമുക്കൊരു കാര്യസ്ഥനെ ആവശ്യമുണ്ടോ. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം, പരിശുദ്ധാത്മാവിനാൽ മുദ്രയാക്കപ്പെടണം. പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്ക് മനസ്സിലാകുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ ആത്മാവ് കാര്യസ്ഥനായി കൂടെ ഇരിക്കും. അതാ യേശു ഉദ്ദേശിച്ചത്. അല്ല, പാട്ട് പാടാൻ എന്നോട് പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം, നമുക്ക് ചുമക്കാൻ കഴിയാതെ വണ്ണം ഓടിത്തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുമായി ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ, നിങ്ങളുടെ ഡയറി എഴുതാൻ, നിങ്ങളെ നയിക്കാൻ, നിങ്ങളെ സക്സസ് ആക്കാൻ, നിങ്ങൾക്ക് കൂടെ ഇരിക്കാൻ കാര്യസ്ഥനെ തരും. അടുത്ത വാക്കോടെ വായിച്ച് ഞാൻ ഉപസംഹാരം കുറിക്കാം. 16:7-8 അവിടെ പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കളയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. താഴേക്ക് വരികയാണ്, 13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ ഞാൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ലോകത്തിന് ബോധം വരുത്തും എന്നുള്ള വാക്കവിടെ നിൽക്കട്ടെ. 13 നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അറിയിച്ചു തരും. ഇതെല്ലാം കാര്യസ്ഥനാ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയായിരിക്കുമെന്നറിയാമോ? കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ വേണ്ടി തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിരാത്രിക്കാലം ലഭിച്ചൊരു പ്രകാശനം നിങ്ങളുമായി പങ്കുവെച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന വാക്കുകൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് അന്നേ കാലത്ത് കാര്യസ്ഥൻ എന്നൊരു വാക്ക് ശിഷ്യഗണത്തിൻ്റെ മധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ടെർമിനോളജി, ഒരു വാക്ക് അവിടെ അവതരിപ്പിക്കുകയല്ല, അവർക്ക് കാര്യസ്ഥനെ പരിചയമുണ്ട്. ആരുടെ കൂടെയാണ് കാര്യസ്ഥനെ സാധാരണ കാണാറുള്ളത്? ചുമ്മാ വൈകുന്നേരം സ്തോത്രം ഏതെങ്കിലും കലുങ്കിൻ്റെ പുറത്ത് കാലുമേ കാലും കയറ്റി വെച്ച് വല്ലവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ കൂടെ ഒരിക്കൽ പോലും ഇവർ കാര്യസ്ഥനെ കണ്ടിട്ടില്ല. പിന്നെ ആരുടെ കൂടെ കാര്യസ്ഥനെ അവർ കണ്ടിട്ടുള്ളത്? അവരുടെ രാജാവ് എഴുന്നള്ളി വരുമ്പോൾ ആ കൂടെ പുറകിൽ കാണും. ഒരുപാട് കാര്യസ്ഥന്മാരില്ല, രാജാവിന് ഒരു കാര്യസ്ഥനേ ഉള്ളൂ, ആ കാര്യസ്ഥൻ കൂടെ കാണും. മഹാപുരോഹിതൻ എഴുന്നള്ളി വരുമ്പോൾ കാര്യസ്ഥൻ കാണും. അവരുടെയൊക്കെ കൂടെ ആ കാര്യസ്ഥനെ കണ്ടിരിക്കുന്നത്. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ, നിങ്ങൾ ആ ഉത്തരവാദിത്വം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് ദൈവസന്നിധിയിൽ ആവേശത്തോടെ, ആഗ്രഹത്തോടെ ഇന്നു മുതൽ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലീൻ ചെയ്യാം, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, നാഥ ഇതാണ് കാര്യസ്ഥനെങ്കിൽ ഞാൻ കുറേയും കൂടെ എൻ്റെ പ്രായം മറക്കാം, എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം മറക്കാം. ഈ തിരക്കിനിടയിലും വിദേശ രാജ്യത്തൊക്കെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒത്തിരി തിരക്കിലാണെന്നറിയാം, പേടിക്കണ്ട, നിങ്ങൾക്ക് കാര്യസ്ഥൻ്റെ സഹായം ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ തിരക്കിലാകണം, നിങ്ങൾ ബിസി ആകണം, നിങ്ങൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളാവണം. നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്തവണ്ണം സഭ, വീട്, ഓടി നടന്നുള്ള ശുശ്രൂഷ ഇതെല്ലാം കൂടി വരട്ടെ. അവിടെ അറിയാം കാര്യസ്ഥൻ കൂടെ ഇരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. കാര്യസ്ഥനെ നമുക്ക് ആവശ്യമാണ്, സഭയ്ക്ക് ആവശ്യമാണ്, കർത്തൃദാസന്മാർക്ക് ആവശ്യമാണ്, വെറുതെ ഇരിക്കാനല്ല. പിന്നെയോ, അസാധാരണ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ നമുക്കൊരുങ്ങാം. നിങ്ങൾ ആരാണെങ്കിലും പ്രാർത്ഥിക്കാം, ഗഹനമായി ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു.